ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. യെസ്, അപ്പോ എന്താ പറയാ, ഇന്നൊരു ട്രെയിലറിന്റെ റിയാക്ഷൻ ആണ്. നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര മൂവി അല്ലേ? അതെ, നമ്മള് നയൻതാരയുടെ ഒരൊറ്റ മൂവി മാത്രം നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം വരുന്ന സെക്കൻഡ് മൂവിയാണ് നമ്മളുടെ ചാനലില്. സോ ഏതാണ് സിനിമ? നമ്മൾ ആദ്യം ചെയ്തത് വിജയ് സേതുപതിയും അതുപോലെ തന്നെ കാത്തുവെക്കിലെ രണ്ട് കാതൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിനുശേഷം ഇപ്പൊ വരുന്നത്, യെസ്, ഒരു ഇതൊരു എനിക്ക് തോന്നുന്നു ഇതൊരു ഫീമെയിൽ സെൻട്രിക്, ഫീമെയിൽ എന്താ പറയാ, സെന്റേർഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കാനാണ് ചാൻസ്. കാരണം നയൻതാരയാണ്, നയൻതാര കുറച്ചുകൂടെ പ്രൊജക്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഫിലിംസ് സെലക്ട് ചെയ്യുമ്പോൾ ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് പ്രാധാന്യം കൊടുക്കാറ്. സോ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഡയറക്റ്റ് ഒടിടിയിൽ റിലീസ് ചെയ്യുന്ന പടമാണ്. ഇപ്പൊ അതിന്റെ ട്രെയിലർ വന്നിരിക്കുന്നത് ഹോട്ട്സ്റ്റാറിലാണ്. ജസ്റ്റ് ഒരു സിനോപ്സിസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഇതൊരു എന്താ ഒരു ബസ് ഒരു കുഴിയിലേക്ക് വീഴുന്നു. അതില് നയൻതാരയുടെ കുട്ടിയുണ്ട്. കുട്ടി എന്താ ഒരു അസുഖമുള്ള ഒരു കുട്ടിയാണ് അല്ലേ? പ്രശ്നമുള്ള ഒരു കുട്ടിയാണ്, ബ്രീത്തിങ് പ്രോബ്ലം ഉള്ള. സോ അതുകൊണ്ട് നടക്കുന്ന ബസ്സിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പൊ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുനോക്കാം. സിനിമ ജൂൺ 17th. ഇതിൽ ഒ ടു എന്ന് കാണുമ്പോൾ രണ്ട് ജൂൺ ആണെന്നൊരു ഡൗട്ട്. ഓക്കെ, ഒ ടു ഫ്രം ജൂൺ 17. അഖിലേട്ടന്റെ പിറന്നാള് കഴിഞ്ഞിട്ട് കണ്ടുനോക്കിയാലോ? അതെ. ഓ ശരിയാണ്. അപ്പൊ ഗൈസ്, എന്റെ ബേസൽ തോമസ് പറയുന്ന പോലെ ബർത്ത്ഡേ ആണ്, എല്ലാരും വിഷ് ചെയ്യണം. ഞാൻ തന്നെ വിഷ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാ എനിക്ക് പേടിയാണ്, കാരണം ഞാൻ പലപ്പോഴായിട്ട് മറക്കുന്ന ഒരു കാര്യമാണ് ഈ ബർത്ത്ഡേ അമ്മാതിരി പരിപാടികളൊക്കെ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഈ ബർത്ത്ഡേ ഉള്ളവർക്ക് എല്ലാവർക്കും പേടിയുള്ള കാര്യമാണ്. കാര്യം വയസ്സങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ചെയ്താലോ. ഓ, ട്രെയിലർ കാണാം. എല്ലാരും ഭയങ്കരമാ അത്ര ശബ്ദം കേട്ടിച്ചു. അതുക്കപ്പുറം കാൽ പൊണ്ണി പത്തേ കാടേ പോണ. അത് ചിന്ന പയ്യനാള് ആക്സിജൻ ടാക്ക് എല്ലാം ഉയരോടെ ഇരിക്ക. மாட்டிட்டு இருக்கிறவங்க ஆக்சிஜனே இல்லாம அடிச்சுக்கிட்டு செத்தாலும் ஆச்சரியப்படுறதுக்கு இல்ல. எந்த ஒரு தாயும் தான் குழந்தை காபத்தை நான் பார்த்துட்டு சும்மா இருக்க மாட்டான். அந்த பங்கி நான் ஒட்டு எழுதிட்டோம். നല്ലൊരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഭയങ്കര, അതായത് നമുക്കറിയാലോ ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് അതിലുണ്ട്. എന്തായി എന്തായി എന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അത് മാത്രമല്ല, ഇതൊരു കുറച്ചും കൂടെ ഒരു നല്ല ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ബ്രീത്തിങ് ഓക്സിജൻ, അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുറച്ചും കൂടെ സയന്റിഫിക് ആയിട്ടുള്ള ആ ഒരു ഒരു ടച്ച് വരുന്ന ഒരു സിനിമയും കൂടിയാണ്. അല്ലാതെ ഒരു ഇല്യൂഷണൽ മൂവി ഒന്നും അല്ലല്ലോ. സോ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന സ്ട്രഗിള്, അത് ആ സ്ട്രഗിളിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നയൻതാരയുടെ കുട്ടിക്ക് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ നോർമൽ ആളുകൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. സോ അവര് എനിക്ക് തോന്നുന്നു ഒരു ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്.
സോ ആ ഒരു ഷിഫ്റ്റിന്റെ സമയത്ത് ആ സോ പിന്നെ അതിന്റെ ഇടയിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് ഉണ്ടാകുന്ന കുറെ ഈഗോ ക്ലാഷസ്, രക്ഷിക്കാൻ പോകുന്നവരുടെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ, ആ സമയത്ത് ഉണ്ടാകുന്ന ചില തർക്കങ്ങളും വാക്ക് തർക്കങ്ങളും അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ ഒരു എലമെന്റ്സ് അതിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇപ്പൊ തന്നെ നയൻതാര പറയുന്നുണ്ട് കൃത്യമായിട്ടും, ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ പോകുന്നത് ഒരിക്കലും കൺമുന്നിൽ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് അതായത് ആ ഒരു സമയത്താണ് നമ്മൾ ശരിക്കും വേറൊരു റിയൽ നമ്മുടെ ഒരു കറേജ്, നമ്മുടെ ഒരു ഫേസ് നമ്മൾ റിവീൽ ചെയ്യുക. കാരണം നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമുക്കത് പറ്റുമെന്ന് തോന്നിക്കാൻ കൂടിയുള്ള ഒരു 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 സിറ്റുവേഷനാണ്. സോ അതെങ്ങനെ അവർ ഓവർകം ചെയ്യുന്നു, ഒരു അമ്മയും മോനും അവരുടെ ഇടയിലുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. കുറച്ചുകൂടെ ആ ഇൻസിഡന്റ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നതാണ് സിനിമ. അതെ, ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ആണ്, ഹോട്ട്സ്റ്റാറിലാണ് വരുന്നത്. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഇറ്റ്. അപ്പോ വേറെന്താ പറയാനുള്ളത്, ഒരു നല്ലൊരു സിനിമയാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് ഇനി സിനിമ ഇറങ്ങുമ്പോൾ കാണാം. അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോ ഇനി വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.